वस्तु कनस अब मनस वस्तु अल्यों चो अयो वस्तु अलका ई तरवाड़ विकन ऐटोड़ पल प्रावश्यम पर अवे अनुवाद आवश्यक अच्छन एंडी वस्तु अब याष्ट वो निर्णय वस्तु कूड़ल प्रश्न वस्तु अल्ती वेल वे चेटा अयो पटा रक्ष मैडम ई वस्तु पेरल इंडती वो उत्तरवु वाई चोक प्रश्न इतर कल प्रमाण अलियन पेरल क्रिमिनल केस कूड़ी वरुद शांति सामाधान या कुछ प्रश्न मर्याद अटंगी कई अलग पणती ऐलो पर मनस विश्वास धैर्य उत्तमे वर्ष साधन कुछ वे मसल कल नालक्षर पढ़ी अब अहंकार पलपुरुन कूड़ल विद्याभ्यास परो ओट ओडिकल जोली हेलिकॉप्टर ओडिके वलिए मनोभाव नमुकानिपे सुधाकर अदानिपा या
അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഉത്തമനെ ഒഴിവാക്കിയത്. എന്ത് ചോർച്ച? ചോർച്ചയല്ല, ചർച്ച. ചർച്ച പറയാം. ഉത്തമന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ അമ്മായി അപ്പൻ അർജുനൻ പിള്ളയുടെ കാര്യവും. ഇതുവരെ നിങ്ങൾക്ക് അയാളിൽ നിന്നും അവഗണനയല്ലാതെ സ്നേഹമോ വാത്സല്യമോ ബഹുമാനമോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു കോപ്പും കിട്ടിയിട്ടില്ല. ഇല്ല. ഒരു സെന്റ് സ്ഥലമെങ്കിലും നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ? ഇതുപോലൊരു ചിക്കൻകാല് പോലും ഇന്നുവരെ വാങ്ങി തന്നിട്ടില്ല. തരില്ല. അതുകൊണ്ട് അയാളെ ചെറുതായിട്ടൊന്ന് വഹിക്കാനുള്ള പരിപാടികള് ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല ചേട്ട. ചില ബ്ലാങ്ക് പേപ്പേഴ്സിൽ അർജുനൻ പിള്ളയെ കൊണ്ട് ഞാൻ ഒപ്പിടിവിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ച് ആ വീട് നമ്മുടെ എല്ലാവരുടെയും പേരിലാക്കുന്നു. അത് വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നും ഓരോ ഷെയർ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തരും. അത് പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എന്ത് നോക്കിയേ? പക്ഷെ ഞങ്ങൾക്ക് ഒരാളോടും കൂടി അത് ചോദിക്കാനുണ്ട്. അതാരാ? സുധാകരേട്ട. ഉത്തമ. ഓ മാറാ. ഇതാണ് ഉത്തമ. എന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് മേനോനെ ഏവരിങ്ങോട്ട് വന്നത്. താൻ എന്താ വിചാരിച്ചത്? ബിസ്കിയും ബ്രാൻഡിയും തന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങാവുന്നോ? തന്നെ പോലെ കൂടെ നിൽക്കുന്നവരെ കാല് വാരാനും കുതികാൽ വെട്ടാനും ഞങ്ങൾ പഠിച്ചിട്ടില്ല. പച്ചനോട്ടിന്റെ കെട്ട് കാണുമ്പോ കണ്ണ് മഞ്ഞളിക്കുന്ന ചങ്ങാത്തമല്ലേ ഇത്? ഞങ്ങൾ ഒറ്റ കെട്ടാ. ആ വീട് വിറ്റ് കാശടിക്കാൻ താൻ കണ്ട അവസാനത്തെ വഴിയാണിതല്ലേ? നടക്കില്ലടാ മോനെ, നടക്കില്ല. അതിനെ തടവും ഒരുമിച്ച് പ്രയോഗിച്ചാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റുന്ന ചാളെ. എല്ലാത്തിന്റെ മുട്ടിയാലും ഞാൻ തല്ലി ഓടിക്കും. ഇതുപോലത്തെ ചെറ്റ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ, ഈ ഗോഡൌണിലിട്ട് തന്നെ പൂട്ടി തീ കൊളുത്തും. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തും. എന്ന മാന്തിക്കൊണ്ടിരുന്ന വക്കീലെ നമസ്കാരമുണ്ട്. എന്താ അത്യാവശ്യമായി വരാൻ പറഞ്ഞത്? പഠിച്ച പണി 18 പറ്റിയിട്ടും അവരെ 3 ഒതുക്കാൻ പറ്റിയില്ല അല്ലേ? 18 വരെ പോയിട്ടില്ല, അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്നാ അവന്മാരെ 19 കാലെടുത്ത് വെച്ചു കഴിഞ്ഞു. തെളിച്ചു പറ വക്കീലേ, പ്രഷർ കൂടും. ഇപ്പ കേസ് ഇത് സിവിലാണ്, പക്ഷെ അവരൊന്ന് പിടിമുറുക്കിയാലേ സംഭവം ക്രിമിനൽ ആവും. എന്റെ പറശ്ശിനിക്കടവും മുത്തപ്പ വിഗ്രഹം മാറ്റാൻ ഒരു വഴി പറഞ്ഞു തരണേ. പേടിക്കാതിരുമ എന്നെ, ഇത് അവരുടെ വക്കീല് മാത്യു വർഗീസിന്റെ ഓഫീസിന് കിട്ടിയ ഒരു ന്യൂസ് വെച്ച് ഞാൻ പറയുന്നതാണ്. ന്യൂസ് ശരിയാവണമെന്നില്ലല്ലോ, എന്നാലും നമ്മളൊരു തടയിടുന്നത് നല്ലതാണ്. പറഞ്ഞോളൂ. യുദ്ധം കഴിഞ്ഞിട്ട് കിടങ്ങി കുഴിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്വത്ത് ഭാഗം വെക്കുന്നതിന് മുമ്പ് സ്വന്തം മകൻ, അതായത് അജയൻ, അച്ഛനെ പറ്റിച്ചാണ് ഈ രേഖ ഉണ്ടാക്കിയെന്ന് വന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിമിനൽ കേസ് വരത്തുള്ളൂ. ഓഹോ, അങ്ങനെ ഒരു ബുദ്ധി അയാളുടെ വക്കീല് വഴി പിള്ളയുടെ തലേ കയറിയ. അയാൾക്ക് നിയമത്തിന്റെ മുമ്പിൽ സഹതാപം കിട്ടുന്ന ഏറ്റവും വലിയ പോയിന്റ് ആയിരിക്കും ഇളയ മോളുടെ കല്യാണം. നമ്മുടെ നിയമം എപ്പോഴും പെണ്ണുങ്ങൾക്ക് അനുകൂലമാണല്ലോ. അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ കല്യാണം ഉടനെ ഒന്നും നടക്കാൻ പാടില്ല. എത്ര കണ്ട് നീട്ടി വെക്കാൻ പറ്റുമോ അത്ര കണ്ട് നീട്ടി വെപ്പിക്കുക. പിടി കിട്ടിയോ? കിട്ടി വക്കീലേ, പിടി കിട്ടി. എന്നാ ചെന്ന് അതിനുള്ള വഴി ആലോചിക്കും. ഓക്കെ. ഏപ്രിൽ 14 പറയുമ്പോ ഇനി ഒട്ടും സമയമില്ല. എനിക്കതാ ഒരു അസ്വസ്ഥത. എന്തൊക്കെ പറഞ്ഞാലും അജയന്റെ സഹോദരിയല്ലേ. കല്യാണമൊന്ന് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ഭംഗിയായി നടത്തിക്കൊടുക്കായിരുന്നു. നീട്ടിവെക്കാന്ന് പറഞ്ഞ അതെങ്ങനെയാ? നമുക്ക് ചെക്കന്റെ വീട്ടുകാരോട് നേരിട്ട് സംസാരിച്ചാലോ? അത് വേണോ? ദിവസം അല്പം ഒന്ന് അങ്ങോട്ട് തള്ളുക, അത്ര നമ്മൾ പറയുന്നുള്ളൂ. അവരത് സമ്മതിച്ചാൽ നമുക്കത് വലിയ കാര്യമായി. ശ്രമിച്ചു നോക്കാം. മോനെ, ദാ വലതുവശത്താണ് വീടാ. ചന്ദ്രപ്പ, വണ്ടി ഒതുക്ക്. ഞാൻ ആദ്യം പോയി സംസാരിക്കാം, എന്നിട്ട് മോൻ വന്നാ മതി. നെല്ലിശ്ശേരി വിശ്വനാഥമേനോന്റെ വീടല്ലേ?
എന്റെ പേര് കെ ജി പി മേനോൻ. നമസ്കാരം. നമസ്കാരം. വരൂ, അകത്തേക്ക് വരൂ. അയ്യോ വേണ്ട, ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാ. എന്താ വിശേഷിച്ചത്? ആ അർജുനൻ പിള്ളയുടെ മകളെ ഇവിടുത്തെ പയ്യന് വേണ്ടി ആലോചിച്ചു എന്നറിഞ്ഞു. അതെ, തീയതി വരെ നിശ്ചയിച്ചല്ലോ. എന്താ കുട്ടിക്ക് വല്ല? ഏയ്, അതൊന്നല്ല, പിള്ളയുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ ഇത്രയും മോശ. പറഞ്ഞ തീയതിക്ക് കല്യാണം നടക്കേണ്ട കാര്യം സംശയ സംശയല്ല, നടക്കാൻ സാധ്യതയില്ല. അയാള് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ തുക കിട്ടില്ലെന്ന് മാത്രമല്ല, നാളെ ചെക്കനെ ബന്ധുവീടെന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയാ. നെല്ലിശ്ശേരിക്കാർക്ക് അങ്ങനെ ഒരു ബന്ധുത്വത്തിന്റെ ആവശ്യം ഇപ്പോഴുണ്ടോ? പയ്യനല്ലേ? അതെ, എന്റെ മോന്. അപ്പൊ കാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ചേക്ക്, അല്ലെങ്കിൽ പിന്നെ നാണക്കേടാ. നിങ്ങൾക്ക് ഈ കല്യാണം മുടക്കാൻ എന്താ അത്ര താല്പര്യം? അയ്യേ, കല്യാണം മുടക്കേ? ഞാനോ? ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ. സ്വന്തം ആങ്ങൾ ഇത് വന്ന് പറയുന്നത് ശരിയല്ലോ എന്ന് കരുതിയ. കാറിലിരിക്കുക ജയസുദയുടെ ആങ്ങൾ അജയൻ. അജയ, ഒന്നും ഇങ്ങോട്ട് വന്നേ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ, പോവാം മോനെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏയ്, ഇത് മനഃപൂർവ്വം നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. വേറെ ആരുമല്ല, കല്യാണപ്പെണ്ണിന്റെ സഹോദരൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ കാര്യമല്ലേ? ഇവരെന്താ വിശ്വസിക്കാതിരിക്കണം? നിങ്ങളെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്, ഈ കല്യാണം വേണ്ടെന്ന് വെക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സാമ്പത്തിക നിങ്ങൾ ബുദ്ധിമുട്ടിലാണെന്നുള്ള സത്യല്ലേ? വീടിന്റെ കാര്യത്തിലും കോടതിയിൽ നിന്ന് തീരുമാനം വരണം, ശരിയല്ലേ? പിന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് കാശിന്റെ കാര്യത്തിൽ കുറച്ച് സാവകാശം വേണം, വീടിന്റെ ഷെയറിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇത്രക്ക് ഗതിയില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ ഈ വിവാഹം നടക്കില്ല. പോകാൻ വരട്ടെ. പറഞ്ഞ തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയാ പോരെ, അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സംശയിക്കണ്ട. പിന്നെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി സർവ്വ കളികളും കളിച്ചത് അജുബ മേനോനാണ്. സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടി അങ്ങേ രാജയനെ കൂടി കരുവാക്കിയതാ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിച്ചേ പറ്റൂ. കല്യാണത്തിന്റെ തലേ ദിവസം പറഞ്ഞ തുക മുഴുവനും ഞങ്ങൾ വീട്ടിൽ എത്തിച്ചിരിക്കും. അതെണ്ണി നോക്കി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വിവാഹ പന്തലിലോട്ട് വന്നാ മതി. അതുവരെ ഒരു സാവകാശം ഞങ്ങൾക്ക് തന്നൂടെ. കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല, ഒരു മാനുഷിക പരിഗണന അത്രമാത്രം. പിന്നെ വീടിന്റെ ഷെയറിനെ കുറിച്ചോർത്തും നിങ്ങൾ വിഷമിക്കണ്ട. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഉറപ്പാണെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരുടെ ഷെയറും സുധയുടെ പേരിൽ എഴുതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വേറൊന്നും തോന്നരുത്, പെണ്ണിന്റെ സഹോദരൻ വന്ന് പറഞ്ഞപ്പോ ഞങ്ങള്. നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. കൂടുതൽ സംസാരിച്ച സമയം കളയണ്ട, ഒരുക്കങ്ങൾ ഒന്നുകൂടി ഉഷാറായിക്കോട്ടെ. അർജുനൻ പിള്ളക്ക് ഇനി 5 മക്കളില്ല, 4 ഉള്ളൂ. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ ശാരദയുടെ ആത്മാവ് ഉറങ്ങുന്ന ആ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ മോളുടെ കല്യാണം നടത്തണം. നടക്കൂ അമ്മാവ, ഈശ്വരൻ അനുഗ്രഹിച്ച് അമ്മാവിന്റെ വീട്ടിൽ വെച്ച് തന്നെ സുധയുടെ വിവാഹം നടക്കും. അതെ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ. കേസിന്റെ ഗതി വെച്ച് നോക്കുമ്പോ വീട് നമുക്ക് തിരിച്ചു കിട്ടാനാ സാധ്യത. പക്ഷെ അങ്ങനെ ഒരു വിധി വരുമ്പോ അത് നിങ്ങളുടെ അളിയനെ കൂടി ബാധിക്കും. അതെങ്ങനെ വക്കീലേ? ഫ്രോഡ് ലാൻഡ് മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഫാക്ട്സ്, IPC 420, ചതിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വ്യാജരേഖകൾ ചമയ്ക്കൽ. ശിക്ഷ കഠിനാവോ? അതിപ്പോ പറയാൻ പറ്റില്ല, പക്ഷേ ചിലപ്പോൾ 3 വർഷം വരെ അകത്ത് കിടക്കേണ്ടി വന്നേക്കാം. അത് കുഴപ്പമില്ല, അകത്ത് കിടന്ന് ചിന്തിച്ചൊരു നല്ല മനസ്സിലാകാനുള്ള സമയം ഉണ്ടാവില്ലേ? ആ ജുബയ്ക്ക് ശിക്ഷ ഒന്നും കിട്ടില്ലേ? സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 420-ാം വകുപ്പ് പ്രകാരം 2 വർഷം തടവോ 1,00,000 രൂപ പിഴയോ ഏതെങ്കിലും ഒന്നിന് ഈ കോടതി വിധിക്കുന്നു. ഞാൻ പറഞ്ഞു പോകൂ. വരട്ടെ വക്കീല്. ഇതിനെല്ലാം എണ്ണി എന്ന് ഞാൻ പകരം ചോദിക്കും. ഓത്തോ, വേണ്ട, നിന്റെ കൈയൊക്കെ ഞങ്ങളോട് വേണ്ട.
ഇനിയെങ്കിലും നിന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞങ്ങൾക്ക് നിന്നോട് ഒരു വിരോധമില്ല. ഇനിയെങ്കിലും നീ എല്ലാം മറന്ന് ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ നോക്കും. അങ്ങനെ ഇപ്പൊ മറക്കണ്ട. നിങ്ങൾ എന്നോട് ചെയ്ത് എന്നും എന്റെ മനസ്സിലുണ്ടാവും. കളഞ്ഞിട്ട് വാ ജയ, ഈ തെരുവ് പട്ടിക്കുള്ള കൂടെ കിടന്ന് കടിപിടി കൂടാൻ നിനക്ക് നാണാവില്ലേ? അല്പം കൂടി മാന്യമായിട്ട് സംസാരിക്കണമെന്ന്. ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ താൻ പട്ടി, തന്റെ അപ്പം പട്ടി, തന്റെ അപ്പുപ്പം പട്ടി, തന്റെ തറവാട് പട്ടി തറവാട്, ചൊറിയെടുത്ത് ചൊറിയാൻ തന്നെ. എന്താ ചേട്ടൻ, എനിക്കറിയാം. ഇതിന് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. പശ്ചാത്തപിക്കുന്ന ആരാണ്? നമുക്ക് കാണാം. ഓ കാണാം കാണാം കാണാം. നിങ്ങളെയും കണ്ടോളാം. എന്തോന്ന് കാണാൻ സത്യം ജയിച്ചു. കേസിലെ ജുബ്ബാമേലും തോറ്റു തൊപ്പിയിട്ടു. വീടിന്റെ ഉടമസ്ഥ അവകാശം അമ്മാവൻ തന്നെയാണെന്ന് കോടതി വിധിച്ചു. അമ്മാവൻ ആഗ്രഹിച്ച പോലെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് സുധയുടെ വിവാഹം നടത്താം. എന്താ അമ്മാവ് ആലോചിക്കുന്നേ? ഒന്നുമില്ല, വിവാഹത്തിനുള്ള കാര്യങ്ങള് കുറച്ചു ദിവസമേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അന്തസ്സായിട്ട് തന്നെ ഞങ്ങൾ സുധയുടെ വിവാഹം നടത്തും അല്ലേ? പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത്. നടക്കാൻ പോകുന്ന നിന്റെ പെങ്ങളുടെ കല്യാണമാണ്. ഇപ്പൊ അവൻ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ല. നിങ്ങളൊക്കെ കൂടി അവനെ കോടതി കയറ്റിയില്ലേ? അതവിടെ തീർന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, എല്ലാം നമുക്ക് മറക്കാം. അതങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല. അതെയാ, എന്തും നമുക്ക് പറഞ്ഞു തീർക്കാം. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ. നിങ്ങൾ തന്ത്രങ്ങളൊക്കെ എനിക്കറിയാം. ഒരിക്കൽ നമുക്കിതൊന്ന് പറഞ്ഞതല്ലേ? അജയ്യ, ചെന്ന എഴുതി വാങ്ങിക്കടാ. ഇതുപോലൊരു അവസരം വേറെ കിട്ടാനില്ല. ചെല്ലട വേഗം. ഇത് ശരിയല്ല സാർ. ഏത് ശരിയല്ല എന്ന്? എടാ, ഈ കല്യാണം ഞാൻ നടത്തില്ല എങ്കിൽ അത്. എന്താ വിചാരിച്ചത്? ഞാനിന്ന് ഇരുമ്പരിക്കുള്ളിൽ കഴിയുന്നു. എല്ലാരും ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തില്ല. അജയാ Come on!
തറവാട് നിലനിർത്താൻ ഒരാന്തരി വേണമെന്ന് ഏതൊരച്ഛനെയും പോലെ ഞാനും ഒന്ന് മോഹിച്ചു പോയി. അവസാന കർമ്മം ചെയ്യാൻ ഒരു മകൻ വേണമെന്ന് ആരാഗ്രഹിക്കാത്തത്? നിന്നെ എനിക്ക് ദൈവം തന്നപ്പോ ഞാൻ എന്റെ മറ്റുള്ള മക്കളെ വരെ മറന്നു. മക്കളെല്ലാവരും ഒരുപോലെയാണെന്ന് നിന്റെ അമ്മ എന്റെ ശാരദ കണ്ണീരോടെ പറയുമ്പോഴൊക്കെ ഞാൻ എതിർത്ത് നിന്നിട്ടേ ഉള്ളൂ. എല്ലാ മക്കളെക്കാൾ കൂടുതൽ സ്വത്തും പണവുമൊക്കെ ഞാൻ നിനക്ക് തന്നു. പക്ഷേ നിനക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായ നിന്റെ അച്ഛന്റെ മനസ്സിനെ നീ വേദനിപ്പിച്ചു. എനിക്ക് വയ്യ, ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ വയ്യ. ദൈവം നൽകിയ തിരുമധുര കുഞ്ചപ്പാ